ഏവർക്കും റിവ്യൂ മീഡിയയിലേക്ക് സ്വാഗതം. വാരിസ് എന്ന് പറയുന്ന സിനിമ കണ്ട ശേഷം തീർത്തും എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സിനിമയുടെ ട്രെയിലർ എല്ലാവരും കണ്ടു കാണും, ഞാനും കണ്ടു. കണ്ട ശേഷം എനിക്ക് സിനിമയെക്കുറിച്ചുള്ള ഊഹമുണ്ടാകും, സിനിമയുടെ കഥ ഇങ്ങനെയായിരിക്കും പോകുക, അല്ലെങ്കിൽ സിനിമയുടെ കഥ ഈ ഒരു തരത്തിലായിരിക്കും സിനിമയുടെ കഥ കടന്നു പോകുന്നത്. സിനിമ കണ്ട ശേഷം ഏകദേശം അതിന് സാമ്യം തോന്നുന്ന രീതിയിലാണ് ഈ ഒരു സിനിമയുടെ കഥ കടന്നു പോകുന്നത്. വലിയൊരു ബിസിനസ് മാഗ്നറ്റ് കുടുംബം, അതിൽ ശരത്കുമാർ അച്ഛൻ കഥാപാത്രമായിട്ടുള്ളത്, അതായത് മൂന്ന് മക്കളുണ്ട്. ഈ മൂന്ന് മക്കളുടെയും അച്ഛൻ കഥാപാത്രമായിട്ടുള്ളത് ശരത്കുമാറാണ്. അതിൽ ഇളയ മകനായിട്ടാണ് നമ്മുടെ ഇളയ തലപതി വിജയ് ഉള്ളത്. അപ്പോൾ വിജയ് വീടെല്ലാം വിട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ കാരണം കൊണ്ട് വീടൊക്കെ വിട്ടുകൊണ്ട് സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് പോയിൻ്റൊക്കെ തുടങ്ങാനായിട്ട് ബിസിനസ്സൊക്കെ തുടങ്ങാനായിട്ട് വീടൊക്കെ വിട്ടുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ ചില പ്രശ്നങ്ങൾ നടക്കുകയാണ്, ബിസിനസ് പരമായിട്ടും പേഴ്സണലായിട്ടും വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ, വീട്ടിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളും ബിസിനസ് പ്രോബ്ലങ്ങളൊക്കെ ബിസിനസ് പ്രശ്നങ്ങളൊക്കെ തന്നെ വിജയ് വന്നുകൊണ്ട് എങ്ങനെ സോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ തൻ്റെ തകർന്നിരുന്ന തൻ്റെ കുടുംബം എങ്ങനെ കരകയറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് ഈ ഒരു സിനിമ പറയുന്നത്. മറ്റ് സിനിമകളിലൊക്കെ തന്നെ ജനങ്ങളെ രക്ഷിക്കുന്ന ഒരു രക്ഷാധികാരിയായിട്ടാണ് ഈ മറ്റു സിനിമകളിലെല്ലാം കാണാൻ വിജയെ കാണാൻ കഴിയുന്നത്. ഈ സിനിമ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തെ രക്ഷിക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ തകർന്നുപോയ തൻ്റെ കുടുംബത്തെ രക്ഷിക്കുന്ന ഒരു രക്ഷാധികാരിയായിട്ടാണ് ഈ സിനിമയിൽ ഇളയ തലപതി വിജയ് വന്നത്. തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒന്നാണ് വിജയൻ്റെ സ്ക്രീൻ പ്രസൻസ് അത്രത്തോളം മനോഹരമായിരുന്നു. അതായത് ഓരോ ഷോട്ടുകളും, ക്ലോസപ്പ് ഷോട്ട് മുതൽ എല്ലാ ഷോട്ടുകളും വളരെ മനോഹരമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ സിനിമയിലെ ഹെയർ സ്റ്റൈലും ഡ്രസ്സിങ് സ്റ്റൈലും എല്ലാം തന്നെ മറ്റ് സിനിമകളുടെ അതുപോലെ തന്നെ തോന്നിക്കുന്ന രീതിയിലാണ് ഈ സിനിമയുടെ ഹെയർ സ്റ്റൈലും ഡ്രസ്സിങ് സ്റ്റൈലും തന്നെ വലിയ വ്യത്യാസമുള്ളതുപോലെ എനിക്ക് പേഴ്സണലി തോന്നിയില്ല. പിന്നീട് രശ്മിക മന്ദൻ്റെ അഭിനയം, അല്ലെങ്കിൽ അത് അവരുടെ റോളായിരുന്നു, അത് ഈ സിനിമയിൽ വേണമായിരുന്നു എന്ന് തന്നെ തോന്നി. കാരണം രണ്ട് ഡുവേറ്റ് ഉണ്ട്, അതിനൊപ്പം ഡാൻസ് കളിക്കാനും വിജയനെ കാണുമ്പോൾ കുറച്ച് ചിരിക്കാനും പല്ലിൽ വെച്ച് കാണും ചിരിക്കാനും ഉള്ളൊരു കഥാപാത്രമായിട്ട് രശ്മിക ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ മാത്രമാണ് രശ്മിക്ക് കുറച്ച് റോളുള്ളത്, സെക്കൻഡ് ഹാഫിൽ റോള് ഭയങ്കരമായിട്ട് കുറവാണ്. അതുപോലെ തന്നെ ശരത്കുമാറിൻ്റെ റോള് കൊള്ളായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിജയുടെ ഇളയതലപതി വിജയുടെ അമ്മയുടെ റോളും കൊള്ളായിരുന്നു, നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പ്രഭുയുടെ കഥാപാത്രം ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട്, അത്ര വലിയൊരു കഥാപാത്രം അല്ലെങ്കിൽ പോലും, അതായത് ശരത്കുമാറിൻ്റെ ഫ്രണ്ട് എന്ന റോളിൻ്റെ കഥാപാത്രമായിട്ടാണ് പ്രഭു ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. കൊള്ളാം, പക്ഷേ അത്ര വലിയ റോളല്ല, ഇടയ്ക്ക് വന്ന് പോകുന്നുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ വില്ലൻ കഥാപാത്രമാണ്, വില്ലൻ കഥാപാത്രം പ്രകാശ് രാജിൻ്റെ കഥാപാത്രമാണ് വില്ലൻ കഥാപാത്രം. എന്ന് പറയുകയാണെങ്കിൽ യോഗി ബാബുവും വിജയും തമ്മിലുള്ള കുറച്ച് കോമ്പിനേഷൻ സീനുകളുണ്ട്, അതിൽ കുറച്ച് കോമഡി സീനുകളൊക്കെ ഉണ്ട്. അതിൽ എല്ലാ കോമഡികളും വർക്കൗട്ട് ആയിട്ടില്ല, ചില കോമഡികൾ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതൊക്കെ കുറച്ചൊക്കെ രസിക്കുന്ന രീതിയിൽ, കുറച്ചൊക്കെ നമ്മളെ ചിരിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ചൊക്കെ കോമഡികളൊക്കെയാണ്, അത് കൊള്ളാമെന്ന് എനിക്ക് തോന്നി. പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഒരു കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുന്ന കുറച്ച് ചില കോമഡികൾ ഉണ്ട്, ഒന്ന് രണ്ട് കോമഡി സീൻസുകളൊക്കെ ഉണ്ട്. കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ഒരു കോമഡി സീൻ, അത് കൊള്ളാമായിരുന്നു തോന്നി. അത് കുറച്ചും കൂടി ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലെ മികച്ചൊരു കോമഡി സീനായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിൽ പറയാം. ഈ സിനിമയിൽ വിജയുടെ അഭിനയം കൊള്ളാം, സ്ക്രീൻ പ്രസൻസും മറ്റേ കാര്യങ്ങളെല്ലാം കൊള്ളാം. രണ്ട് ഡാൻസ് വരുന്നുണ്ട്, ഡാൻസ് കൊള്ളാം. രഞ്ജിതം എന്ന് പറയുന്ന സോങ്ങ് സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട്, അതും കൊള്ളാം. അതും ഡാൻസും മറ്റു കാര്യങ്ങളെല്ലാം അതും കൊള്ളാം. രശ്മി മന്ദൻ്റെ പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര മികച്ചതല്ല, അല്ലെങ്കിൽ എന്താ വെച്ചാൽ റോള് അത്രയ്ക്കില്ല, വലിയ റോളൊന്നും ഇല്ല രശ്മി മന്ദൻ്റെ റോൾ എന്ന് പറയുന്നത്. ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ട് സോങ്സിന് വേണ്ടി മാത്രം രശ്മി മന്ദനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ശരത്കുമാറിൻ്റെ റോള് കൊള്ളാം, അതുപോലെ തന്നെ വിജയൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചവൻ്റെ റോള് കൊള്ളാം. പിന്നീട് പറയുകയാണെങ്കിൽ പ്രഭു ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട്, പക്ഷേ അത്ര വലിയ കഥാപാത്രമായിട്ടൊന്നും ഇതിൽ സിനിമയിൽ കൊടുത്തിട്ടില്ല. രണ്ടാമത് എസ് ജെ സൂര്യ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്, അതായത് സെക്കൻഡ് ഹാഫിൽ ഒരു ഗസ്റ്റ് റോളായിട്ട് എസ് ജെ സൂര്യ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്, അതും കൊള്ളാമായിരുന്നു. മൊത്തമായിട്ട് സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു പക്ക അല്ലെങ്കിൽ കട്ട വിജയ് ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് എൻ്റർടൈൻ ചെയ്ത് കാണാം. ഒരു തവണയ്ക്കൊക്കെ തീർച്ചയായിട്ടും എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു വിജയ് ഫാൻ ആണെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു സ്റ്റോറി ഉള്ളൊരു കഥ ഉള്ള വിജയൻ്റെ സിനിമ കാണണമെങ്കിൽ, നിങ്ങൾക്ക് ഈ സിനിമ കാണുവാണെങ്കിൽ നിങ്ങൾ ഈ സിനിമ എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യത്തിൽ ഡൗട്ടാണ്. എനിക്ക് പേഴ്സണലി ഈ സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ എന്ന നിലയിൽ ഒരു ആവറേജ് അനുഭവം തരുന്ന രീതിയിൽ കണ്ടിരിക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് വലിയൊരു വിജയ കരിയിലെ ഏറ്റവും മികച്ച ഒരു ഫാമിലി സിനിമ അല്ലെങ്കിൽ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സിനിമ എന്നൊന്നും പറയാനില്ല. കണ്ടിരിക്കാം എന്നല്ലാതെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഓൾറെഡി കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.